ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പച്ചക്കറി പലചരക്ക് കടകൾ ഒരു കാരണവശാലും തുറക്കാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് പച്ചക്കറികളും പലചരക്കും കിട്ടണമെങ്കിൽ അതാത് വാർഡ് ഡിവിഷൻ തലങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള ആർആർടികളുടെ സഹായം തേടാമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. കോവിഡ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങളെ സഹായിക്കാൻ രൂപീകരിച്ചിട്ടുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം കൂടാതെ പോലീസിനും പൊതുജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് കളക്ടർ പറയുന്നത്. അതേസമയം കടകൾ പൂർണ്ണമായി അടച്ചിടാനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിനെതിരെ വ്യാപക എതിർപ്പാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. ലോക്ക്ഡൗൺ സമയത്ത് പോലും കടകൾ നിശ്ചിത സമയത്തെ തുറന്നിരുന്നതായും അതിനാൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. സെക്ടറൽ മജിസ്ട്രേറ്റുമാരടക്കമുള്ളവർ ഇക്കാര്യം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ആർആർടിയുടെയും പോലീസിൻ്റെയും സേവനം ഉപയോഗപ്പെടുത്തി എത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിൽ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നു. കടകൾ തുറന്നിരുന്നാൽ മാത്രമേ ആർആർടിക്കും പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നതാണ് മറ്റൊരു കാര്യം. അതാത് ഡിവിഷൻ കൗൺസിലർമാരോ വാർഡ് മെമ്പർമാരോ പബ്ലിക് ഹെൽത്ത് നേഴ്സും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം അടങ്ങുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം ജില്ലയിലെമ്പാടുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായമെത്തിക്കാനാണ് ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താറുള്ളത്. പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ ഇവരുടെ സേവനം ജനങ്ങൾ തേടുന്നതോടെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവരെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സ്ഥിതിയും സംജാതമാകും. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താ? കേരളത്തിന്റെ സ്പന്ദനം ഏതാ? കേരളവിഷൻ. ശരിയാ മാഷേ, കേരളത്തിന്റെ സ്പന്ദനം കേരളവിഷൻ തന്നെ. ഇനി തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാം. കേരളവിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.